ഹലോ നമസ്കാരം ഓല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ ഒന്ന് അതായത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്റ്റുഡൻറ്റ് വിസയിൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയെന്നാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പോയിൻറ്റ് നമ്പർ വൺ സ്റ്റുഡൻറ്റ് വിസ ഫീസ് ഇൻക്രീസ് ആയിരിക്കുകയാണ് നേരത്തെ സെവൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ എ യു ഡി ആയിരുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എ യു ഡി ആയിട്ട് ഉയർന്നിട്ടുണ്ട് ഏകദേശം എയ്റ്റി എയ്റ്റ് തൗസൻഡ് ഇൻ റുപ്പിയാണ് ഇത് ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ജൂലൈ ഒന്നിന് മുന്നായിട്ട് വിസ ഫയൽ ചെയ്യാൻ പറ്റാതിരിക്കുന്ന കുറേ ജൂലൈയിലെ വിദ്യാർത്ഥികൾക്കും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി സർക്കാർ നേരത്തെ ഒരു നോട്ടിഫിക്കേഷൻ തന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ഒരു ഗ്രാജുവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി പടാത്തി രണ്ടായിരത്തിലധികം ഡോളറായിട്ട് ഫീസ് ഉയർത്താൻ പറഞ്ഞെങ്കിലും ഗവൺമെൻറ് അതിനെപ്പറ്റി ബഡ്ജറ്റിലോ യാതൊരു പ്രസ് റിലീസോ ഇതിന് മുന്നേ ഒരു നോട്ടിഫിക്കേഷൻ പോലും ആർക്കും കൊടുക്കാതെ ഇന്ന് രാവിലെ വെളുപ്പിന് ജൂലൈ ഒന്നിന് വന്ന് അനൗൺസ് ചെയ്യുകയാണ് ഉണ്ടായത് ആയിരത്തി അറുന്നൂറ് അതും വലിയൊരു ഗ്രോത്താണ് ഇത്രയും വലിയൊരു ഗ്രോത്ത് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തതല്ല സാധാരണ രീതിയിലെ സ്റ്റുഡൻറ്റ് വിസയിലുള്ള ഫീസ് ടെൻ പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് ഒക്കെയാണ് ഇൻക്രീസ് കാണാറുള്ളത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജിലധികമായ ഒരു ഇൻക്രീസ് അപ്പോൾ ആ ആ ഒന്നാമതേ സ്റ്റുഡൻസിന് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് എനിക്ക് ആരും വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് പോയിൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം മിനിമം വേജസ് ഇൻ ഓസ്ട്രേലിയ ഉയർത്തിയിരിക്കുന്നു നേരത്തെ ഇരുപത്തി രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ഓസ്ട്രേലിയൻ ഡോളർ ആയിരുന്നത് ഇരുപത്തി നാല് പോയിൻറ്റ് ഒന്ന് പൂജ്യം ട്വൻറ്റി ഫോർ പോയിൻറ്റ് വൺ സീറോ ഓസ്ട്രേലിയൻ ഡോളറായിട്ട് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ സ്റ്റുഡൻസ് ഇവിടെ ഓസ്ട്രേലിയ ഉള്ളവരും ഇനി പഠിക്കാൻ വരുന്നവരും ഒക്കെ അറിഞ്ഞിരിക്കുക സാധാരണ എല്ലാവരും മിനിമം വേജിലാണ് സ്റ്റുഡൻസിനെ ഓടിക്കാറുള്ളത് അവരുടെ പേസ്കെയിൽ അങ്ങനെ ആയിരിക്കും പോകാറുള്ളത് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങളുടെ റൈറ്റ്സ് എന്താണെന്ന് ട്വൻറ്റി ഫോർ പോയിൻ്റ് വൺ സീറോ ഡോളർ ആണ് ജൂലൈ ഒന്ന് മുതൽ നിങ്ങളുടെ മിനിമം വേജ് അപ്പോൾ അത് ചോദിച്ച് മേടിക്കുക കുറവാണെന്നുണ്ടെങ്കിൽ സാലറി ഇതാണ് എന്ന് പറഞ്ഞ് എംപ്ലോയറോട് പറഞ്ഞ് അത് ഉയർത്തി എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അതായിരുന്നു സെക്കൻഡ് അപ്ഡേറ്റ് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി എയിറ്റ് പോയിൻറ്റ് ഫോർ സീറോ ഡോളർ പെർ വീക്ക് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും അതെങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ട്വൻറ്റി ഫോർ ഇൻ ട്വന്റി ഫോർ പോയിന്റ് വൺ സെറോ കൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മൈൻഡിനാൻ സെവൻറ്റി ഡോളർസ് ഒരു ആഴ്ച ലഭിക്കുന്നുണ്ട് അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പേയാണ് അപ്പോൾ രണ്ടായിരത്തിലധികം ഡോളർ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടുത്തെ പ്രോപ്പർട്ടി കിട്ടാനുള്ള പാടു ഒക്കെ നിങ്ങൾക്ക് അക്കോമഡേഷൻ ഫീ ഒരു ആയിരം ഡോളറോളം വരുന്നു എന്നുള്ളത് കൊണ്ടും പിന്നെ ഒരു ആയിരം ഡോളറോളം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റും അപ്പോൾ ഈ മാറിയ വേജസ് നിങ്ങളെ ആ ഒരു കോടിയ ലിവിങ് കോസ്റ്റ് കണ്ടീഷൻസ് ഓസ്ട്രേലിയയിൽ ജീവിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കും എന്ന് ഞാൻ കരുതുന്നു മൂന്നാമത്തെ പോയിൻറ്റ് സൂപ്പർ അനു ആനുവേഷനിൽ വരുന്ന മാറ്റമാണ് എന്താണ് സൂപ്പർ ആനുവേഷൻ നമ്മുടെ പെൻഷൻ ഫണ്ടാണ് അപ്പോൾ നമ്മുടെ സാലറിയുടെ ഒരു വിഖിതം ഒരു പെർസെൻറ്റേജ് ഈ സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞാൽ പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റിയിടും ഇത് നമുക്ക് നമ്മുടെ ഓൾഡ് ഏജ് ആകുമ്പോൾ സിക്സ്റ്റി പ്ലസ് ആകുമ്പോൾ മാത്രമേ നമുക്കത് സൂപ്പർ ആനുവേഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് മുന്നേ ബ്രേക്ക് ചെയ്യാൻ വലിയ പാടാണ് അപ്പം ഈ സൂപ്പർ അനുവേഷൻ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ സാലറിയിൽ നിന്ന് എത്ര ശതമാനമാണ് മാറ്റി വെക്കുന്നത് നോക്കാൻ ടി എഫ് എനിൽ സാലറി മേടിക്കുന്ന ആൾക്കാർക്ക് സൂപ്പർ അനുവേഷനിലേക്ക് പേയ്മെൻറ്റ് പോകും എ ബി എനും ടി എഫ് എനും രണ്ട് രീതിയിൽ പേയ്മെൻറ്റുണ്ട് ടി എഫ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഫയൽ നമ്പർ അപ്പോൾ നിങ്ങൾ എ ടി ഒ ആയിട്ട് രജിസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ഓരോ വേജും എത്ര നമ്പർ ഓഫ് ഹവേഴ്സിനാണ് ആ വേജ് വരുന്നതെന്ന് കൂടി കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടി എഫ് എ ബി എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പറാണ് ഒരു ബിസിനസ് നമ്മളുടെ പേരിലുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കോൺട്രാക്റ്റ് ബേസിൽ ജോലിയെടുക്കാൻ പറ്റും അതാണ് ഇ ബി എൻ അപ്പോൾ ഇ ബി എൻ വഴി പേയ്മെൻറ്റ് വരുമ്പോൾ സൂപ്പർ അനുവേഷനിലേക്ക് പേയ്മെൻറ്റ് പോകേണ്ട ആവശ്യമില്ല ടി എഫ് എൻ വഴി പേ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നവർക്ക് നിങ്ങളുടെ സാലറിയുടെ ഒരു ചെറിയ പെർസെൻറ്റേജ് സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലേക്ക് മാറ്റി അപ്പോൾ സൂപ്പർ അനുവേഷന് ഒരുപാട് കമ്പനികൾ ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്നത് അപ്പം മ്യൂച്വൽ ഫണ്ട്സ് പോലെയാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പല പല ഇൻഡസ്ട്രികളിലേക്കൊക്കെ ആയിരിക്കും അത് നിങ്ങളുടെ പൈസ വെറുതെ ഒരു അക്കൗണ്ടിൽ സൂക്ഷി വെക്കുകയല്ല അത് ഇൻവെസ്റ്റ് ചെയ്യണം ബാക്ക് ടു ദ മാർക്കറ്റ് ആൻഡ് അതിൻ്റെ റിട്ടേൺസ് ഏറ്റവും നല്ലത് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് മനസ്സിലാക്കി ബെനിഫിറ്റ്സ് അതിൻ്റെ കൂടുതലൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ചിലപ്പോൾ നമ്മുടെ പ്രൊട്ടക്ഷൻ ലൈഫിനുള്ള ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസും ഒക്കെ ഈ സൂപ്പർ ഫൈനാൻഷ്യലിൽ കവേർഡായിട്ട് വരുന്ന പ്ലാൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് ചെയ്യുന്നത് എന്നുള്ള വൈസായിട്ട് പഠിച്ചതിന് ശേഷം ചെയ്തിടുക ഓക്കെ അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞ് എത്ര പെർസെൻറ്റേജ് ആയിട്ടാണ് കൂട്ടിയതെന്ന് നമ്മൾ പറഞ്ഞില്ല നേരത്തെ ഇത് നയൻ പോയിൻറ്റ് ഫൈവിലൊക്കെ ആയിരുന്നു ഞാൻ ഓസ്ട്രേലിയ വരുമ്പോൾ സൂപ്പർ അന്വേഷൻ അതൊക്കെ കൂടി കൂടി പതിനൊന്നായിരുന്നു പതിനൊന്നിൽ നിന്ന് പതിനൊന്നര ശതമാനമായിട്ടാണ് ഈ വർഷം ഉയർന്നിരിക്കുന്നത് അപ്പോൾ പോയിന്റ് നമ്പർ ത്രീ കഴിഞ്ഞ് സൂപ്പർ അന്വേഷൻ പോയിൻറ്റ് നമ്പർ ഫോർ ന്യൂ ടാക്സ് ത്രഷ്ോൾഡ്സ് വന്ന് നിലവിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ടാക്സ് ത്രഷ്ഷോൾഡ് വാല്യൂസ് മാറിയിട്ട് കുറച്ചും കൂടി എളുപ്പമാക്കി മാറ്റിയിട്ടുണ്ട് അതായത് കുറച്ചും കൂടി ഈസി ആക്കിയിട്ടുണ്ട് ഈ ടാക്സ് ലാബ്സ് ഈ ടാക്സ് ലാബ്സ് എന്താണെന്ന് പെട്ടെന്ന് നോക്കാം സീറോ ടു എയ്റ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് വരെ ടാക്സ് ഫ്രീ ആക്കിയിട്ടുണ്ട് ഇപ്പം നേരത്തെ അത് അതുപോലെ തന്നെയായിരുന്നു സീറോ ടു എയ്റ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ഡോളേഴ്സ് ടാക്സ് ഫ്രീ ആയിരുന്നു അത് ഇപ്പോഴും അതുപോലെ തന്നെ കണ്ടിന്യൂ ആണ് എയ്റ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് തൊട്ട് ഫോർട്ടി ഫൈവ് തൗസൻഡ് വരെ നേരത്തെ നയൻറ്റീൻ സെൻസ് ആയിരുന്നു ഇപ്പോൾ സിക്സ്റ്റീൻ സെൻസ് ആണ് അതായത് പതിനെണ്ണായിരത്തിന് മുകളിൽ പോകുന്ന ഓരോ ഡോളർ നിങ്ങൾ ഏൺ ചെയ്യുന്ന ഓരോ ഡോളറിനും പതിനാറ് ശതമാനം സർക്കാർ ടാക്സ് ആയിട്ട് എടുക്കുന്നു അതാണ് പതിനാറ് സെൻറ്റ് പെർ ഡോളർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഇനി ഫോർട്ടി ഫൈവ് തൗസൻ്റിനും വൺ തേർട്ടി ഫൈവ് തൗസൻഡ് ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ഇൻകം ആണ് ആനുവലി നിങ്ങൾ ഏൺ ചെയ്യുന്നതെങ്കിൽ തേർട്ടി ആണ് സാലറി കിട്ടുക നേരത്തെ ഇത് വൺ ട്വൻറ്റി തൗസൻറ്റിന് തേർട്ടി ടു പോയിൻറ്റ് ഫൈവ് ആയിരുന്നു ഇപ്പോൾ അത് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് വരെ ഉയർത്തിയിട്ട് തേർട്ടി ടു പോയിൻറ്റ് ഫൈവ് എന്നുള്ളത് തേർട്ടി തൗസൻഡ് ആയിട്ട് കുറച്ചിട്ടുണ്ട് ഇനി ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് തൊട്ട് വൺ ഹഡ്രഡ് ആൻഡ് നയൻറ്റി വരെ തേർട്ടി സെവൻ പെർസൻറ്റേജാണ് പഠിക്കുന്നത് നേരത്തെ ഏകദേശം വൺ എയ്റ്റി തൗസൻഡ് വരെയായിരുന്നു ആ സ്ലാബ് അത് അത് ഇത് തേർട്ടി സെവൻ തന്നെയായിരുന്നു ആൻഡ് വൺ നയൻറ്റി തൗസൻഡിൻ്റെ മേളിൽ ഇറ്റ് ഇസ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് ആണ് ഫോർട്ടി ഫൈവ് സെൻസ് പെർ ഡോളർ ആണ് മേടിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് ഇതൊന്നും ബാധിക്കുന്നില്ല സ്റ്റുഡൻസിന് എയ്റ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡിന് താഴെയാണെങ്കിൽ നിങ്ങൾ അടക്കുന്ന ടാക്സ് എമൗണ്ട് മുഴുവൻ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും ടാക്സ് ഫയൽ റിട്ടേൺ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സമയമായിട്ടുള്ളത് ടാക്സ് റിട്ടേൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അതുപോലെ എ ബി എൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ കൂടി ഞാൻ ഈ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് അടുത്ത പോയിൻറ്റ് ലെങ്ത് ഓഫ് ടെമ്പററി വിസ കുറച്ചിട്ടുണ്ട് അപ്പോൾ അത് നേരത്തെ വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു അത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ് അതായത് ടെമ്പററി വിസ ഇനി അപ്ലൈ ചെയ്യുന്നവർക്ക് ജൂലൈ ഒന്നിന് ശേഷം നിങ്ങളുടെ സ്റ്റേ ബാക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്റ്റെൻഡ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്ന് പറഞ്ഞ രണ്ട് കൊല്ലം എക്സ്ട്രാ ചില പർട്ടിക്കുലർ സബ്ജക്ട്സ് പഠിക്കുന്ന ചില പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചാൽ കിട്ടും എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് എടുത്ത് മാറ്റുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പക്ഷേ ജൂലൈ ഒന്നിന് ശേഷമാണ് അത് പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ ഇനിയും മുതൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ആ ഒരു ടു ഇയർ എക്സ്റ്റെൻഡ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടത്തില്ല സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യുന്നവർക്ക് കേട്ടോ അടുത്ത അടുത്ത പോയിൻറ്റ് ഏജ് ലിമിറ്റ് ഫോർ ടെമ്പററി ഗ്രാജുവേറ്റ് വിസ തേർട്ടി ഫൈവിന് മുകളിൽ പോളവർക്ക് ഇനി ടെമ്പററി ഗ്രാജുവേറ്റ് വിസ നമ്മുടെ സ്റ്റേ ബാക്ക് വിസ കിട്ടത്തില്ല അത് മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സ് ചെയ്യുന്നവർക്കും കിട്ടത്തില്ല മാസ്റ്റർ ബൈ റിസർച്ചും പി എച്ച് ഡി ചെയ്യുന്നവർക്കും തേർട്ടി ഫൈവിൻ്റെ മേളിലാണെങ്കിലും അപ് ടു ഫിഫ്റ്റി ഇയേഴ്സ് വരെ സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേ ബാക്ക് കിട്ടും കാരണം തേർട്ടി ഫൈവിന് താഴെ തേർട്ടി ഫൈവിന് മേളിലുള്ള മാസ്റ്റേഴ്സ് സ്റ്റുഡൻസിനും ബാച്ചിലേഴ്സിനും കിട്ടുന്നില്ല സ്റ്റേ ബാക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾ വൈസ് ആയിട്ട് വേണം കോഴ്സ് ഡിസൈഡ് ചെയ്യാൻ ഓസ്ട്രേലിയയിലേക്ക് ഒരു തേർട്ടി ത്രീക്ക് മേളിലേക്ക് സ്റ്റുഡൻസ് വിസയ്ക്ക് ഇനി അപ്ലൈ ചെയ്യേണ്ട എന്നുള്ള ശക്തമായ മെസ്സേജാണ് അതിൽ നിന്ന് കിട്ടുന്നത് അതിന് മുകളിൽ തന്നെ കിട്ടിയാലും വിസ പ്രതീക്ഷൻ ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ വളരെ കുറച്ച് പ്രൊഫൈലുകളെ ആ ഒരു ഏജ് കാറ്റഗറിയിൽ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ആൻഡ് ഇപ്പം തന്നെ ഇനി ഇങ്ങനെ സ്റ്റേ ബാക്ക് കൂടെ കിട്ടാത്തപ്പോൾ അതൊരു വലിയ റിസ്കി ഡെസിഷനാണ് ആരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയാറ് പറയത്തില്ല നല്ലത് ഒരു തേർട്ടി ത്രീക്ക് മേളിൽ പ്രായമുള്ള ആരും മാസ്റ്റേഴ്സ് പഠിക്കാനും തേർട്ടി ടുവിനു മുകളിൽ പ്രായമുള്ള ആരും ബാച്ചിലേഴ്സ് പഠിക്കാനും ബാച്ചലേഴ്സിന് ഏതായാലും അഡ്മിഷൻ കിട്ടാൻ വലിയ പാടാണ് അല്ലെ പ്ലസ് ടു കഴിഞ്ഞ് വലിയ ഗ്യാപ്പ് വരത്തില്ല പിന്നെ മാസ്റ്റേഴ്സിന് അപ്പോൾ ഒരു തേർട്ടി ടുവിന് മേളിൽ ലീറ്റുള്ളവരെ അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അടുത്ത പോയിന്റ് വിസ ഹോപ്പിംഗ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതും ഇന്നാണ് പ്രാബല്യത്തിൽ വരുന്നത് നമ്മളതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തായിരുന്നു സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് സ്റ്റേ ബാക്ക് വിസയിൽ നിൽക്കുന്നവർക്കോ സ്റ്റുഡൻ സ്റ്റേ ബാക്ക് വിസയിൽ നിന്ന് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വേറൊരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വേറെ പഠിക്കണമെങ്കിൽ നിങ്ങളുടെ സ്റ്റേ ബാക്ക് വിസയുടെ സമയത്ത് പഠിക്കേണ്ടി വരും അതാണ് ഏറ്റവും വലിയ ഒരു അപ്ഡേറ്റ് അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആൻഡ് ലാസ്റ്റ് പോയിൻറ്റ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഫോർ സ്റ്റുഡൻറ്റ് വിസ കാണിക്കേണ്ടിയിരുന്ന എമൗണ്ട് കൂടിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ട്വൻറ്റി നയൻ തൗസൻഡ് സെവൻ ഹണ്ട്രഡ് ആൻഡ് ടെൻ ഓസ്ട്രേലിയൻ ഡോളറായിട്ട് അത് ഉയർത്തിയിരുന്നു അതിൻ്റെ നോട്ടിഫിക്കേഷൻ മെയിൽ വന്നതാണ് അപ്പോൾ അതെല്ലാം നമ്മുടെ സ്റ്റുഡൻസ് ഓൾറെഡി കവേഡ് ആണ് ആരും അതോർത്തും പേടിക്കോ പാനിക്കോ ആവുകയോ വേണ്ട മാസ്റ്റേഴ്സ് സ്റ്റുഡൻസിനെ ഒരു ഫോർട്ടി ഫൈവ് ലാക്സിൻ്റെ ഫണ്ട് കാണിക്കുമ്പോൾ ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ആണ് ബാച്ചിലേർ സ്റ്റുഡൻസിൻ്റെ ഒരു ഫിഫ്റ്റി ഫൈവ് ലാക്സിൻ്റെ ഫണ്ടും കാണിക്കുക എന്നുള്ളതാണ് കൂടുതൽ സംശയങ്ങളുള്ളവര് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ ഫ്ലാഷ് ചെയ്യുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ എൻക്വയറി ഫോം ലിങ്ക് ഉണ്ട് തീർച്ചയായിട്ടും അത് ഫിൽ ചെയ്യുക എസ്പെഷ്യലി വീക്കെൻഡ്സ് ഒക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നവർ നമ്മുടെ എൻക്വയറി ഫോം ഫിൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ ബെസ്റ്റ് സർവീസ് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് ഡേ തന്നെ മൺഡേ തന്നെ നിങ്ങൾക്ക് കോള് ലഭിക്കുന്നതായിരിക്കും ആൻഡ് വീക്കെൻഡ് അല്ലാത്ത ദിവസങ്ങളാണെങ്കിലും നിങ്ങൾക്ക് വീക്ക് എൻ വൺ ബിസിനസ് അവർ നമ്മുടെ കോൾ കിട്ടുമ്പോൾ എൻക്വയറി ഫോം ഒന്ന് ഫിൽ ചെയ്തിട്ടാൽ മതി അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീണ്ടും മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഓസ്ട്രേലിയൻ അപ്ഡേറ്റ്സ് മാത്രമല്ല നമ്മുടെ ചാനൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് യു കെയും അയർലൻഡ് ന്യൂസിലാൻഡ് എല്ലാ രാജ്യങ്ങളുടെയും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ആൾ സി യു എഗെയിൻ ദിസ് ഇസ് ജെ ജോ സൈനിങ് ഔട്ട് ഫ്രം ഓൾ അവർ യൂട്യൂബ് ചാനൽ